നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡ്രീം ഇലവൻ്റെ ക്വിക്ക് വീഡിയോ ആണ്. നിങ്ങളുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാനിപ്പോൾ ബെലാറസ് ലീഗ് അങ്ങനെ കളിക്കാറില്ല. പക്ഷേ നിങ്ങളെ നിരന്തരമായ ഒരു കമൻറ്റിങ് കാരണം ഞാൻ വിചാരിച്ചു ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള ടീമിൻ്റെ കുറച്ച് ടിപ്സും പിന്നെ ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ജസ്റ്റ് ഒരു സ്കെൽട്ടൺ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കും. ഇതൊരു ക്വിക്ക് വീഡിയോ ആയിരിക്കും, വേറെ കാര്യങ്ങളൊന്നും കാണത്തില്ല. ജസ്റ്റ് പോയിൻറ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മാച്ച് നടക്കാൻ പോകുന്നത് FK സ്ലാറ്റ്സ്കും ബെൽഷിനെയും തമ്മിലാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കളി ഒരു മണിക്കൂർ 49 മിനിറ്റേ ഉള്ളൂ മാച്ച്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ പ്രീവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാറ്റ്സ് അവർ നല്ല ബെസ്റ്റ് ടീമാണ് ഇപ്പോൾ ഉള്ളതിൽ. സ്ലാറ്റ്സ് വിൽ ബി ഹോപ്പിംഗ് ടു ക്യാരി ദർ പോസിറ്റീവ് റൺ ഇൻ ദ ബെലാറസ് പ്രീമിയർ ലീഗ്. ബെൽഷിന സൈഡ് എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുവാണ്. സ്ലാറ്റ്സ്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി ലീഗാണ്. ഫ്രം ദ 5 ഫിക്ചർ 10 പോയിൻറ്റ്സ് ടോപ്പ് ഓഫ് ദി ലീഗ്. അപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ FK സ്ലാറ്റ്സ് അവരാണ് ക്ലിയർ ഫേവറേറ്റ്സ് ഈ മാച്ച് ജയിക്കാനായിട്ട്. പിന്നെ ബെൽഷിന 5 ലാസ്റ്റ് 5 ഗെയിമിൽ ഒരൊറ്റ ഗെയിം പോലും ജയിച്ചിട്ടില്ല. അവർ ഏറ്റവും ബോട്ടമാണ് ടേബിളിൽ, ജസ്റ്റ് 2 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ആ 2 പോയിൻറ്റ്സ് കിട്ടിയതായിരുന്നു ഞാൻ പറയാം. അവരുടെ ലേറ്റസ്റ്റ് ഗെയിമിൽ FK സ്ലാറ്റ്സ് ശക്തിയോ എന്ന് പറഞ്ഞ ടീമിനെ 2-1 ജയിച്ചു. സോ ഗോൾസ് കെയറും എന്ന് പറഞ്ഞാൽ ശക്തിയോ എന്ന് പറഞ്ഞാൽ ഒരു മോശൻ ടീമല്ല, ശക്തിയുടെ ആവശ്യത്തിന് ആവറേജ് ടീമാണ്. സോ അതും കൂടെ കളിക്കാൻ എടുക്കണം. ബെൽഷിന വളരെ പുവർ ഫോമിലാണ്, അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ബെൽഷിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 3 ഗെയിംസ് അൾട്ടിമേറ്റ് ഡിഫീറ്റായിരുന്നു. പിന്നെ ലാസ്റ്റ് 2 ഗെയിംസ് 2 പോയിൻറ്റ്സ് കിട്ടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ഗെയിംസ് അവരുടെ ഡ്രോ ആണ്. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് ആ ടീം എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ FK സ്ലാറ്റ്സ് ഇൻ അൺബിലീവബിൾ ഫോം, അത് നിങ്ങൾ മനസ്സിലെടുക്കണം. പിന്നെ കളി നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, 4 ഞായറാഴ്ച April 26 4:30 സമയം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, സിറ്റി സ്റ്റേഡിയത്തിലാണ് കളി. ഇനി FK സ്ലാറ്റ്സ്കിൻ്റെ ടീം ന്യൂസിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ 2-1 അവർ ജയിച്ചത് ലാസ്റ്റ് മാച്ച്. അപ്പോൾ സെയിം ഒരു 11 ആയിരിക്കും അവർ പുറത്തെടുക്കാൻ പോകുന്നത്. വേറെ ടീമിൽ വലിയ ചേഞ്ചസ് വരാൻ ചാൻസ് ഇല്ല, അൺലെസ് ഫോഴ്സ്ഡ് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ഇതുവരെയും ഫോഴ്സ്ഡ് ഇഞ്ചുറി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ സോ സെയിം ടീം തന്നെ ആയിരിക്കും. പിന്നെ വൈ ബോസ്ലോ ആൻഡ് യു ബാല 2 ഗോൾസ് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ എസ്കോ ആൻഡ ഓൺ ഗോൾ അടിച്ചിരുന്നു 90th മിനിറ്റിൽ. ഓക്കെ, പിന്നെ അബ്ദുൽ ഗഫർ, താവ്ലോ, സമനോവ്, എംബോറോവ അവരും മെയിൻ പ്ലെയേഴ്സാണ് ഇവരുടെ. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോളാം നിങ്ങൾ. പിന്നെ ബെൽഷിന ബാക്ക് ടു ബാക്ക് ഡ്രോസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2 കളിയിൽ അവർ ഡ്രോ എടുത്തു. പിന്നെ എസ് തുറൻകോ കുറേ ഗോൾസ് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിലും ഗോൾ കീപ്പർ പുള്ളി തന്നെ ആവാനാണ് മാക്സിമം ചാൻസ്. മീൻസ് അവർ 2 കളി ഡ്രോ ആയതുകൊണ്ട് തന്നെ വലിയ ചേഞ്ചസ് വരാൻ ചാൻസ് ഇല്ല ഈ ടീമിന്. പിന്നെ എംബാഷിലോ, ബോദുക്കോ, ഗ്ലബ്കോ ആൻഡ് കോവൽ അവരായിരിക്കും ഡിഫെൻസ് മെയിൻലി. ഞാൻ പറഞ്ഞില്ല ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ കെ കുച്ചിൻസ്കി, ഒബേഡോ, എൻ റോച്ചേവ് അവർ മിഡ്ഫീൽഡ് വരും. പിന്നെ സലിമോവ്, സ്കോബ്ലിക്കോവ്, യസുകെവിച്ച് അവരായിരിക്കും ഫോർവേഡ്സ് അറ്റാക്കിംഗ്. ഇതായിരിക്കും ടീം പ്രഡിക്ഷൻ. ഓക്കെ, ബി പാന്ത്രക്കോ, എം ബ്യറേവ്, ചിബാട്ടോ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് കുവാൻഡ, ക്രിപ്കിൻ, ഒബാർസോ, സലോ, സെമനോ, തക്ലോ, തുബില. അതുപോലെ ബെൽഷിനയുടെ ഗോൾ എല്ലാം മീൻസ് 2 ടീമിനും ചേഞ്ചസ് വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഈ പ്ലേയേഴ്സിനെല്ലാം നോട്ട് ചെയ്തോളണം. അതൊരു ക്വിക്ക് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറഞ്ഞു പോകാത്തത്. അധികം ടൈം എടുക്കരുത്, നിങ്ങൾക്ക് ഇനി കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ എടുക്കുക. ഓക്കെ, വേസ്റ്റ് ചെയ്യുന്നില്ല ടൈം. ടോപ്പിക്സ് നിങ്ങൾ സൂക്ഷിക്കണം. എഗർ സെമനോവ് ഹാസ് ഡൺ വെൽ ഇൻ ദ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്. അവർ മിഡ്ഫീൽഡ് ആണെങ്കിലും അറ്റാക്കിംഗ് റോളുണ്ട്, ഇപ്പോൾ ഒരു സ്ട്രൈക്കറിനെ പോലെ തന്നെയാണ്. സെമനോവ് 2 ഗോൾ അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് 7 അപ്പിയറൻസും. അപ്പോൾ ഈ കളിയിലും സിൻസ് ബെൽഷിനോവ് സ്ട്രഗ്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ കളി നല്ലോണം പോയിൻറ്റ്സ് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആർത്തം സർഡുക്കോവ് ഹാസ് ബീൻ വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ FK സ്ലോട്സ് സോ ഫാർ. 5 ഗോൾസ് ഇൻ ദ 7 ഗെയിംസ്. അപ്പോൾ ഈ പുള്ളിയും മിസ് ചെയ്യരുത്.
അപ്പോൾ സാർഡ്യൂക്സ് ഇൻക്ലൂഷൻ ഇൻ ദ ടുഡേയ്സ് മാച്ച് പ്രിഡിക്ഷൻ സൈഡ് കുഡ് ഏൺ സം വാല്യൂ പോയിന്റ്സ്. അപ്പോൾ എഗർ സെമനോവ് ആർസം സാർഡ്യൂക് രണ്ട് ടീമിൻ്റെ നിങ്ങൾ ഈ രണ്ട് മീൻസ് ഓളി സോറി ഈ രണ്ടും എഫ് കെ സ്ലോട്സ്കിൻ്റെ പ്ലെയേഴ്സാണ് നിങ്ങൾ സൂക്ഷിക്കുക. ഈ രണ്ട് പ്ലെയേഴ്സാണ് അവരുടെ സ്റ്റാൻഡേർഡ് പ്ലെയേഴ്സ്. അപ്പോൾ നിങ്ങൾ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ നോക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ രണ്ട് ഗ്രാൻഡ്ലി ടിപ്സും കൂടെ ഞാൻ തരാം. അതായത് സെർജി ഗ്ലെബ്കോ ലാസ്റ്റ് അഞ്ച് കളികളിൽ നിന്ന് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ബെൽച്ചിനയ്ക്ക് വേണ്ടി. സി ബെൽച്ചിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാൻഡ് ലീഗാണ്, സ്മോൾ ലീഗിന് വേണ്ടിയുള്ള ടിപ്പല്ല. വാച്ച് ഔട്ട് ഫോർ ദിസ് ഗൈ, അഡ്വാൻസ് പ്ലേമേക്കറാണ് പുള്ളി. ഓക്കെ, പിന്നെ ലിയോണിഡ് കോവലിൽ രണ്ട് ഗോളുണ്ട് ലാസ്റ്റ് ഫൈവ് ഒപ്പിയൻസിൽ. അപ്പോൾ ഇത് രണ്ടും ബെൽച്ചിനേക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഗ്രാൻഡ് ലീഗാണ്, സ്മോൾ ലീഗിന് ഇവരാണ് ആരെയും ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ പിക്ക് ചെയ്ത് നിങ്ങൾ ഗ്രാൻഡ് ലീഗ് ടീംസ് എടുക്കുമ്പോൾ ഇവരെ മസ്റ്റ് ആയിട്ടും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. പിന്നെ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എഫ് കെ സ്ലോട്സ് വിൽ ബി ദ ക്ലിയർ ഫേവറേറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. പിന്നെ ഞാൻ സെറ്റ് ചെയ്തൊരു ടീമാണ്, അത് കുറച്ച് റിസ്കി ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എസ് കെ തുറാൻക്ക് എൻ്റെ ഗോൾ കീപ്പറായിരിക്കും. കാരണം ഞാൻ അറിയാം ഇത് സ്മോൾ ലീഗാണ്, ഞാൻ ഇവരെ അതായത് ബെൽഷിനെ അല്ല ഫേവറേറ്റ് കൊടുത്തിരിക്കുന്നത്, എഫ് കെ ക്ലോട്ട്സ് എന്ന് പറഞ്ഞ ടീമിനെ ഫേവറേറ്റ് ആക്കി, അതായത് ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ടീം മാറ്റാം. ക്ലിയർ ഫേവറേറ്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഈ ബെൽഷിനോ ലാസ്റ്റ് രണ്ട് കളികളിൽ ഡ്രോ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് ഗ്രാൻഡ് ലീഗ് ടിപ്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഗ്രാൻഡ് ലീഗ് ടിപ്സ്: സെർജി ഗ്ലെബ്കോ ആൻഡ് ലിയോണിഡ് കോവൽ. അപ്പോൾ ഈ ഗ്ലെബ്കോ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ മറ്റേ ആ പ്ലെയറിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഗ്രാൻഡ് ലീഗിൽ. ദയവ് ചെയ്ത് സ്മോൾ ലീഗിൽ ആ രണ്ട് പ്ലെയേഴ്സിനെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ട്രൈ ചെയ്യാൻ നോക്കരുത്. ബെൽഷിന് നല്ല ഫോമിലല്ല, രണ്ട് കളികൾ സമനില ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാൻഡ് ലീഗിൽ ചെയ്യുമ്പോൾ നിങ്ങൾ 11 ടീം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങളുടെ ടീം മാറ്റുക. ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത് തന്നെ എൻ്റെ കുറച്ച് നേരത്തെ ഒരു ഇൻഫർമേഷൻ എടുത്തത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ സ്ഥിരമായി നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം ഇന്നത്തെ മാച്ചുകൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഷോർട്ട് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി ഇനിയും കാത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും.